സമാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ വ്യക്തിത്വത്തിനുടമയായ താങ്കൾക്കും ഇന്നിവിടെ പറയുന്നത് വ്യാഴമാറ്റത്തിൽ ചിത്തിര നക്ഷത്രമാണ്. നല്ല ഒരു ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണല്ലേ ചിത്തിര. നമ്മൾ പലതും പറഞ്ഞു കേട്ടിട്ടില്ലേ, ചിത്തിരനാൾ രാജരാജവർമ്മ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതായത് രാജകീയ യോഗമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ചിത്തിരനാളും ഏറ്റവും ഒരു നാളും മോശമല്ല എങ്കിൽ തന്നെയും ഏറ്റവും നല്ല നാളുകളിൽ പെടുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ ഒരു സംഭവം. ഒരുപാട് ധനനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ചിലവുകൾ ഏറാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റത്തിൽ വരുന്നതെന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ വിവേകവും ഉത്തരവാദിത്വ ബോധവും വളരാനുള്ള സാധ്യതയുമുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് വളരാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. കർമ്മമാറ്റത്തിന് ശ്രമിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടോ ഏതെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഉടനെ മാറിക്കഴിഞ്ഞാൽ മറ്റൊരു മാർഗം കണ്ടെത്താനുള്ള സാധ്യതാവസ്ഥ വളരെ കുറവാണെന്നാണ് ആചാര്യ മതം പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഭിക്ഷ നൽകാനും അല്ലെ അന്നദാനങ്ങൾ നടത്താനും ക്ഷേത്രത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും മോസ്കിലാണെങ്കിലും എവിടെയാണെങ്കിലും അതൊക്കെ നടത്താനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാകാനുള്ള സാധ്യത. അതൊക്കെ ഏറ്റവും നല്ലത് അന്നദാനം മഹാദാനം എന്നാണ് പറയുക അല്ലേ. പിന്നെ വരുന്ന രോഗാവസ്ഥയിലുള്ളവർക്ക് അല്പം ശ്രദ്ധിക്കുന്നത് ഏറ്റവും അത്യുത്തമമായിരിക്കും. ഏതെങ്കിലും ചെറിയ രോഗങ്ങൾ ചിലപ്പം വലുതാകാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ഇതെല്ലാം ജ്യോതിഷത്തിൽ ഇതെല്ലാം സാധ്യതകളാണ്. മുമ്പിൽ ഇന്നൊരു സാധനമുണ്ട്, മുമ്പിൽ ഒരു കുഴി കിടപ്പുണ്ട്, നിങ്ങൾ അതിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ചവിട്ടും എന്നാണ് ഒരു ജ്യോതിഷി പറയുക. അപ്പോൾ നമ്മൾ അതിൽ പിന്നെ വിശ്വാസമുള്ളവർ ആ വിശ്വാസത്തോടു കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുഴിയിൽ വീഴില്ല. പണ്ട് ഭഗവാൻ കൃഷ്ണന് അർജുനന് ഗീത ഉപദേശിച്ച് എല്ലാം കൊടുത്തതിന് ശേഷം അവസാനം പറയുന്ന ഒരു പദ്യമുണ്ട്. കൃഷ്ണ പിന്നെ അർജുന, ഞാനിതെല്ലാം പറഞ്ഞതേ ഉള്ളൂ, നിനക്കാവശ്യമുണ്ടെങ്കിൽ നീ സ്വയം തീരുമാനിച്ച് ചെയ്താൽ മതിയെന്ന്. എന്ത് പറയുന്നതാണ് ഒരു ജ്യോതിഷനും, ഇതൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. അത് സ്വയം തീരുമാനിച്ച് നിങ്ങൾക്ക് ബോധ്യത ഉണ്ടെങ്കിൽ മാത്രം അതിനുള്ള കാര്യങ്ങളും പരിഹാരങ്ങളും വിശ്വാസമുണ്ടെങ്കിൽ അതിൽ അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എല്ലാം വിശ്വാസമുണ്ട്. ഒരു വിവാഹം വിശ്വാസമാണ്, ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ്, അങ്ങനെ അച്ഛൻ മക്കൾ ബന്ധം ഒരു വിശ്വാസമാണ്. അപ്പോൾ അതിനൊക്കെ തുരങ്കം വെക്കുമ്പോഴാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ നല്ലൊരു അതുപോലെ പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യത വരും. അത് ചിന്തിച്ചു ആലോചിച്ചു എടുത്താൽ നന്മയുണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. പിന്നെ അത് തന്നെയല്ല, ഈ ചെറുപ്രായത്തിലുള്ളവർക്ക് ഒരു ടീനേജ് ഉള്ളവർക്ക് അതിൽ മെച്ചപ്പെട്ട രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥാന്തരം കാണുന്നു. മോഷണം പോകാതെ സൂക്ഷിക്കുക. വിദ്യയുള്ളവർക്ക് വിദ്യാഗുണം പ്രദാനം ചെയ്യാനുള്ള ഒരു സമയം കൂടെ ആണ് ഇത്. അതുപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ആ ഉത്തരവാദിത്തത്തിലുള്ള ബോധങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മഹാവിഷ്ണുവിനെ ഭജിക്കുക. മഹാവിഷ്ണുവിന് പ്രത്യേകം പൂജകളും വഴിപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അധികമായിട്ടുള്ള പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ആണെങ്കിൽ അടുത്തുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് ആ രീതിയിലുള്ള പരിഹാരങ്ങളും മാർഗങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഈ അവസ്ഥയ്ക്കൊക്കെ ഒരു അറുതി സംഭവിച്ച് നന്മയിലേക്ക് ദോഷത്തിൻ്റെ കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞ് സന്തോഷത്തിൻ്റെ കാഠിന്യം എപ്പോഴും അലയടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.